ഒരിക്കൽ പരിഹാസങ്ങളും വിമർശനങ്ങളുമെല്ലാം നിറഞ്ഞതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ജീവിതം. ഭരണപക്ഷവും രാഷ്ട്രീയ നേതാക്കളും അടക്കം പലരും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു, അപമാനിച്ചു. പപ്പു എന്നാണ് പലരും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് വിളിച്ച പേരും. എന്നാൽ ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായി രാഹുൽ ഗാന്ധി മാറി. തന്റെ തോൽവികളും കുറ്റങ്ങളും കുറവുകളുമെല്ലാം മാറ്റി പുതിയൊരു വ്യക്തിത്വമായി രാഹുൽ ഗാന്ധി ഇപ്പോൾ വളർന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്റെ കടമകൾ കൃത്യതയോടെയാണ് നിർവഹിക്കുന്നതും. ഭരണകൂടത്തിന്റെ നിഷിദ്ധ പ്രവർത്തനങ്ങളെ ശക്തമായി വിമർശിക്കുകയും അതിനെതിരെ ചോദ്യമുയർത്തുകയും രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ അറിയപ്പെടാത്ത 5 പ്രധാന വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേത്, ന്യൂഡൽഹിയിലും ഡെറാഡൂണിലുമാണ് രാഹുൽ ഗാന്ധി തന്റെ സ്കൂൾ പഠനങ്ങൾ പൂർത്തിയാക്കിയത്. പിന്നീട് 1984 മുത്തശ്ശി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതോടെ കുടുംബം സുരക്ഷാ ഭീഷണികൾ നേരിടേണ്ടി വന്നു. അതിനാൽ സഹോദരി പ്രിയങ്കയ്ക്കൊപ്പം വീട്ടിലിരുന്നാണ് രാഹുൽ ഗാന്ധി തുടർ പഠനം നടത്തിയത്. രണ്ടാമത്തെ വസ്തുത ഏറെ ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധി തന്റെ കോളേജ് പഠനകാലത്ത് മറ്റൊരു പേരാണ് ഉപയോഗിച്ചിരുന്നത്. വിദേശ പഠന സമയത്ത് അദ്ദേഹം സുരക്ഷാ ഭീഷണിയും മറ്റ് ജനശ്രദ്ധ ഒഴിവാക്കുന്നതിനായി റാവുൽ വിൽസി എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത്. ആദ്യം രാഹുൽ ഗാന്ധി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. പക്ഷേ പിതാവ് രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഒരു വർഷത്തിന് ശേഷം മടങ്ങി വരേണ്ട അവസ്ഥ വന്നു. പിന്നീട് അദ്ദേഹം ഫ്ലോറിഡയിൽ റോളിൻസ് കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി. തന്റെ വിദ്യാഭ്യാസ പൂർത്തീകരണത്തിനായി ഇത് വളരെയധികം രാഹുൽ ഗാന്ധിയെ സഹായിച്ചു. യാതൊരുവിധ രാഷ്ട്രീയ താല്പര്യങ്ങളുമില്ലാതെ നിർഭയയുടെ കുടുംബത്തെ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തതാണ് മൂന്നാമത്തെ ശ്രദ്ധേയമായ വസ്തുത. മാനസികമായും സാമ്പത്തികമായും വളരെയേറെ പിന്തുണ രാഹുൽ ഗാന്ധി ആ കുടുംബത്തിന് നൽകി. കൂടാതെ നിർഭയയുടെ സഹോദരന് പൈലറ്റ് ആകുവാനുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകുകയും ചെയ്തു. തന്റെ ഈ പ്രവൃത്തി ഒരു രഹസ്യമായി നിലനിൽക്കണമെന്നാണ് രാഹുൽ ഗാന്ധി കുടുംബത്തോട് പറഞ്ഞത്. പക്ഷെ വാർത്താമാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിടുകയായിരുന്നു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അദ്ദേഹം ഐക്കാഡോ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നുള്ളത്. നേരിട്ടുള്ളതിനേക്കാൾ സ്വയം കൂടുതൽ പ്രതിരോധിക്കാൻ എതിരാളിയുടെ ഊർജം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജാപ്പനീസ് ആയോധന കലയാണിത്. ഇത്തരത്തിൽ ആയോധന കലയോടുള്ള രാഹുൽ ഗാന്ധിയുടെ താല്പര്യം അദ്ദേഹത്തിന് വെറുമൊരു ഹോബി മാത്രമല്ല, മറിച്ച് ശാരീരികവും മാനസികവുമായ ക്ഷമത നിലനിർത്താൻ രാഹുൽ ഗാന്ധി കണ്ടെത്തിയ മാർഗം കൂടിയാണിത്. അഞ്ചാമത്തെ വസ്തുത ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ലണ്ടനിൽ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ മെക്കൽ പോട്ടർ സ്ഥാപിച്ച മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ മോണിറ്റർ ഗ്രൂപ്പിൽ 3 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അദ്ദേഹം 2002 തിരിച്ചെത്തുകയും ചെയ്തു. കൂടാതെ മുംബൈയിൽ ബാക്കോ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ടെക്നോളജി കൺസൾട്ടിംഗ് രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് വിദേശ വിതരണ കരാറിൽ നിന്നും പ്രതിരോധ കരാറുകൾ നേടിയെടുക്കുന്ന ബാങ്ക് ഓഫ് UK എന്ന കമ്പനി രാഹുൽ ഗാന്ധി സ്ഥാപിച്ചു. രാഹുൽ ഗാന്ധിയെ കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്രയിലൂടെയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി വളരുകയാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ ഈ ജനകീയത നിലനിർത്താൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.